ഏറനാട്ടേക്കുള്ള ബസ് ഒരാളുണ്ട്. ഏറനാട്ടുക്കല്ലേ ടിക്കറ്റ് എടുത്തത്? അതെ, എനിക്കിവിടെ പരിചയമില്ല. ഇവിടെ വിടക്കാ പോണ്ടേ? ഞാൻ സുൽത്താൻ വീട്ടിലേക്കാ. സുൽത്താൻ വീട്ടുക? അതെ, നജീബിനെ കാണാൻ. സുഗന്ധിയാണ് ഞാൻ, പറഞ്ഞിട്ടില്ല എന്നെ കുറിച്ച്. ഇറങ്ങി വരാൻ. ആരാന്നെ പറഞ്ഞയച്ചത്? എന്താ എന്റെ വരവിന്റെ ഉദ്ദേശം? ആരും പറഞ്ഞയച്ചതല്ല, ഇറങ്ങി പുറപ്പെട്ടതാ. ഉദ്ദേശം ആത്മഹത്യക്ക് മുമ്പ് നിങ്ങളെ ഒന്ന് കാണാൻ. കോയമ്പത്തൂരിലെ ശിവപാർവതി ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പിന്റെ ഹോൾസെയിൽ ഷോപ്പിൽ ഒരു സാധാരണ ജോലിക്കാരിയായിരുന്നു ഞാൻ. അവിടെ വച്ച് ഞങ്ങൾ പരിചയപ്പെട്ടത്. നജീബ് എന്നോട് കൂടുതൽ സ്നേഹം കാണിച്ചപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറിയതായിരുന്നു. അമ്മ, അനിയത്തി, പക്ഷെ നജീബിന്റെ സ്നേഹം പിന്നെ പിന്നെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള കഥ പറച്ചിലുകൾ എപ്പോഴും എവിടെയോ എന്റെ മനസ്സിന്റെ താളം തെറ്റി ഞാനും സ്വപ്നങ്ങൾ കണ്ടു. മതി, ഇവിടം വരെ എത്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ ജീവന്റെ ജീവനായ കുഞ്ഞാക്ക, എനിക്ക് പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന് വാങ്ങി തന്ന സമ്മാന ഞാൻ ഈ കാതിലിടെ കഴുത്തിലണിഞ്ഞത്. ഇതേ തമിഴ്നാടാ, ഞാനൊരു പാതി തമിഴെത്തി. മാലയിട്ട് തന്നാ അത് കല്യാണമായിട്ട് കണക്കാക്കും ഞങ്ങളുടെ ദൈവം. ആയിക്കോട്ടെ, എനിക്ക് ഒരാളെ ബോധിപ്പിക്കാനുള്ളൂ, എന്റെ കുഞ്ഞാക്കാനെ. സമയമാവുമ്പോ ഞാനത് ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും എത്ര പറഞ്ഞാലും എന്റെ തലയിൽ കേറൂല. അതൊന്നും കേറ്റൂല. ഞാൻ എന്റെ കുട്ടിയുടെ നിക്കാഹിന് ഓളം മനസ്സൊരുങ്ങി, എന്റെ വീടൊരുങ്ങി. എന്നേരത്ത് ആ സന്തോഷം തല്ലിക്കിടത്താൻ ആരെയും സമ്മതിക്കൂല ഞാൻ, ആരെയും. ഇന്നലെ കണ്ടത് വെളുപ്പ്, ഇന്നത് കറുപ്പാന്ന് പറഞ്ഞ ഏത് മനസ്സുണ്ടാ പറഞ്ഞത് വിശ്വസിക്കാൻ? വിശ്വസിക്കൂല, ഞാൻ വിശ്വസിക്കൂല. കൈനുള്ള കഴിവില്ല. ദൈവത്തിന്റെ മുന്നിൽ ഒരുപാട് കരഞ്ഞു പറഞ്ഞു. അവിടെയും കരുണ തീർന്നു എന്ന് തോന്നിയപ്പോ ഈ ഒരു മുഖം മാത്രം എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞില്ല ഞാൻ എന്റെ അവസാനത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയെന്ന്. ആരെയും വേദനിപ്പിക്കും, ഇനി ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഈ പറഞ്ഞൊക്കെ സത്യാണെങ്കി ഓന അന്വേഷിച്ച് വന്നാണെങ്കി ഓമ്പടെ ഇല്ല, ദുബായില. അന്നെ കോയമ്പത്തൂര് അന്റെ പുരയില് ഞാൻ കൊണ്ടാക്കാം. എന്നെ വിശ്വസിച്ചോളി, വേദനിപ്പിക്കൂല. ഒന്നാവണ്ടവരാണെങ്കി നിങ്ങളെ ഞാനൊന്നാക്കും. ഇല്ല, ഇനി എനിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ആ ഒരവസ്ഥയിലാണ് ഞാൻ.
മരണത്തിലേക്കല്ലാതെ എനിക്കൊരു മടങ്ങി പോക്കില്ല. എന്തൊക്കെയാ ഇത്? തീരുന്നില്ല ഒന്നും. ഒന്ന് തീർത്ത് വരുമ്പോ വേറൊന്ന് തുടങ്ങി തരണ്ട് പഠിച്ച. കുഞ്ഞാക്കൊന്നും അറിയണ്ട, ഞങ്ങളേറ്റു പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് വന്ന വഴി കയറ്റി വിട്ടോളാം. അങ്ങനൊക്കെ പറയാം, ചെയ്യാം, പക്ഷെ അതൊന്നൊരു പരിഹാരം ആവൂല വാസുട്ടി. നല്ല കാലം വന്നപ്പോ പെരുന്നാൾ ഒച്ചക്കൊരു പെരുമയ പെയ്ത പോലെ ഒരുപാട് കളിച്ചിരികൾ ഇത് കണ്ണീരാക്കും. അങ്ങനെ ആവാണ്ടിരിക്കണമെങ്കിൽ കയ്യിൽ വെക്കണം, കൂടെ നിർത്തണം. ഒരു മനുഷ്യജീവി അറിയാണ്ടേ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇനി അതിനു വേണ്ടി പോറ്റാൻ പോവാ? പോറ്റാനൊന്നും അല്ലടോ, ഇതിലെത്ര സത്യം ഉണ്ടെന്നൊക്കെ അറിയണം. അതുവരെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെച്ചേ പറ്റൂ. അയലടക്ക് പൊട്ടിത്തെറിക്കാൻ ഇത് ബോംബൊന്നുമല്ലോ, ഒരു പെണ്ണല്ലേ. ഒരു പെണ്ണ് പൊട്ടിത്തെറിച്ചിട്ടാ രാജീവ് ഗാന്ധി മരിച്ചത്. ചരിത്രം നമ്മൾ മറക്കരുത്. കാലം പെച്ചക ഒന്നും ഉണ്ടാണ്ടിരിക്കണം. കച്ചവടത്തിന് വെച്ചൊരു വീട് നിന്റെ കയ്യില് നല്ല സൗകര്യമുള്ളതാ, ഒരു ജീവി അറിയില്ല. ഹലോ. ആ ഞാനാ. ആ കുഞ്ഞാക്ക, ഇതെന്താ ഇന്നേരത്ത്? അത് ഒന്നുമില്ല, അന്നൊന്ന് വിളിക്കണം തോന്നി. ഇതെന്താ കുഞ്ഞാക്കാന്റെ മുഖം വല്ലാണ്ടിരിക്കണേ, കടന്നല് കുത്തിയ പോലെ? ഈ എന്റെ മുഖം കാണുന്നുണ്ട്? പിന്നെ എന്റെ മനസ്സിൽ അത് തന്നെ ഉള്ളു. അല്ല, എന്തോ ഒന്നും ഉണ്ടല്ലോ മനസ്സില്. എന്താ അത്? ഏയ് ഒന്നുമില്ല, പിന്നെ കല്യാണത്തിന് ഈ ബേഗം ഇങ്ങടെ എത്തണം, ഒരു എത്തുംപിടി ഇല്ലാണ്ടാവണ്ട്. ഇങ്ങക്കിത് എന്തായി പോയി കുഞ്ഞാക്ക? കല്യാണം തലേ കയറ്റി പിരാന്തായി പോയ. പിരാന്താവാതക്കനാ ചോദിക്കണത്, എന്റെ ജീവിതത്തില് ഇന്നോട് പറയാത്ത എന്തെങ്കിലും ഉണ്ടോ? അതെന്താ കുഞ്ഞാക്ക അങ്ങനെ ചോദിച്ചേ? അനക്ക് ദോഷമായിട്ടൊന്നും വന്നൂടാ, താങ്ങാൻ കൽപ്പുണ്ടാവില്ല. ഏതൊരു കാര്യവും അറിയണ്ടപ്പ അറിയണം, പറയണ്ടപ്പ പറയണം. എന്നോട് പറയാത്തതായിട്ട് എന്റെ മനസ്സിലൊന്നുമില്ലല്ല. ഞാൻ വെക്കണം.